ശ്രീ ഡീൻ കുര്യാക്കോസ്, ഈ വിഷയത്തിൽ രണ്ട് മുന്നണികളും രണ്ട് ദിവസമാണ് ഹർത്താൽ നടത്തുന്നത്. ആ സാഹചര്യം എങ്ങനെയുണ്ടായി? അതിപ്പോ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ കാര്യത്തിൽ സീറോ ബഫർ സോൺ എന്നുള്ളത് ഞങ്ങളുടെ പ്രഖ്യാപിത നയമാണ്. യു ഡി എഫ് ഗവൺമെന്റ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ യു പി എ ഗവൺമെന്റ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിലൊക്കെ ഞങ്ങൾ സ്വീകരിച്ചിരുന്ന നിലപാട് 0 മുതൽ 10 കിലോമീറ്റർ വരെ എന്നുള്ളതാണ്. അക്കാര്യത്തിൽ അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു തരത്തിലും ജനങ്ങളോട് മറ്റൊരു തരത്തിൽ പറയേണ്ടതായിട്ടില്ല. അങ്ങനെ പറയേണ്ടി വരുന്നത് ഇടതുപക്ഷത്തിനാണ്. ഇടതുപക്ഷം തെറുതി പിടിച്ച് മറ്റന്നാളത്തേക്ക് ഇപ്പൊ ഹർത്താൽ നടത്തുമ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇക്കാര്യത്തിൽ ഒരുപാട് നാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുന്ന നിലപാട് അവർ സ്വീകരിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇന്നലെ മിനിയാന്നുമൊക്കെ പത്രമാധ്യമങ്ങളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ വന്നതുപോലെ കേരള ക്യാബിനറ്റിന്റെ ഒരു തീരുമാനമുണ്ട്, 1 കിലോമീറ്റർ ബഫർ സോണായി നിജപ്പെടുത്തിക്കൊണ്ട്. അതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ദുരനുഭവം പേറിയ ജനത ഇടുക്കിയാണ്. കാരണം കേരളത്തിനാകെ ഒരു ബഫർ സോൺ മാത്രമേ അന്തിമ വിചാരം വന്നിട്ടുള്ളത് മതികെട്ടാൻ ചുമലിലാണ്. ബാക്കി ഒരിടത്തും കരട് വിജ്ഞാപനത്തിന് അപ്പുറത്തേക്ക് പോയിട്ടില്ല. ആ അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിച്ചത് കേരള ഗവൺമെന്റ് നൽകിയ 1.5 കിലോമീറ്റർ വിസ്തൃതിയിലുള്ള ബഫർ സോണാണ്. അപ്പൊ അത് ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഇടുക്കിയിൽ ഇടതുപക്ഷത്തിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവർ ധൃതി പിടിച്ച് മറ്റന്നാൾ ഹർത്താൽ നടത്തണം എന്നുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുള്ളത്. അല്ലെങ്കിൽ മറ്റ് ജില്ലകളിലൊന്നും ഇടതുപക്ഷത്തിന്റെ ഹർത്താൽ വന്നിട്ടില്ല, ഇടുക്കിയിൽ മാത്രം അവർ പ്രഖ്യാപിക്കുന്നതിന്റെ അന്തരാർത്ഥം എന്ന് പറയുന്നത് ഒരുപക്ഷെ മതികെട്ടാനിൽ കാണിച്ച ഹിമാലയൻ ബ്ലണ്ടർ, അത് അവർക്ക് രാഷ്ട്രീയമായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ള തരത്തിലായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവർ ഈ ഒരു നിലയിൽ വന്നിട്ടുള്ളത്. യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന് ഇക്കാര്യത്തിൽ യാതൊരു ചഞ്ചലിപ്പും ഇല്ല. ഞങ്ങൾ 0 ബഫർ സോണിൽ അന്നും ഇന്നും ഉറച്ചു നിൽക്കുന്നു. സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഇക്കാര്യത്തിൽ ഉദാരമായ സമീപനം സ്വീകരിക്കണം എന്നുള്ള നിലപാടാണ് ഉള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം ഭൂപേന്ദ്ര യാദവ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയെ കണ്ടിരുന്നു. അപ്പൊ സംസ്ഥാനത്ത് നിന്നും ഇതുവരെയും യാതൊരു റെപ്രസെന്റേഷൻ കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അക്കാര്യം ഇന്നലെ വനംവകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രനെയും അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഉടനെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, നിയമപരമായ നടപടി സ്വീകരിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. ഞങ്ങൾക്ക് സ്വാഗതാർഹമാണ്, സംശയമൊന്നുമില്ല. പക്ഷേ സംസ്ഥാന ഗവൺമെന്റിന്റെ ഇന്ന് വരെയുള്ള ഇക്കാര്യത്തിലുള്ള ഉദാസീനതയോട് കൂടിയിട്ടുള്ള സമീപനം ഇനിയും വെച്ച് പുലർത്തിയാൽ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളവും കേരളത്തെ സംബന്ധിച്ചിടത്തോളവും കൂടുതൽ അപകടത്തിലേക്ക് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഡീൻ കുര്യാക്കോസ് എം പി ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് നന്ദി.